നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അനുകൂല നിലപാടുമായി യൂത്ത് കോൺഗ്രസ്. ക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ച് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് എംഎൽഎയും വക്താവുമായ രൺദീപ് സിംഗ് സുർജോവാല, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്നിവരുടെ ഒക്കെ പ്രസ്താവനകൾ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, കാലങ്ങളായി രാജ്യത്ത് മാനവികത പടർത്തുവാനുള്ള ചരടായി രാമൻ നിലകൊണ്ടിട്ടുണ്ട്. രാമദേവൻ ഒരു ആശ്രയവും സമർപ്പണവുമാണ് എന്നും ഒരു പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പറയുന്നു. രാമൻ എല്ലാവർക്കും ഉള്ളതാണ് എന്നും ഗാന്ധി തന്റെ പ്രാർത്ഥനാ മന്ത്രത്തിൽ പോലും രാമനെയാണ് സ്മരിച്ചുകൊണ്ടിരുന്നത് എന്നും മറ്റൊരു പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം നേരത്തെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി പൂജ ദേശീയ ഐക്യത്തിനുള്ള അവസരമാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞിരുന്നു. രാമൻ എല്ലാവർക്കുമൊപ്പം ഉണ്ട് എന്നും തന്റെ ട്വിറ്ററിൽ പ്രിയങ്ക ഗാന്ധി കുറിച്ചിരുന്നു. ധീരതയും ത്യാഗവും ലാളിത്യവും പരിത്യാഗവും സമർപ്പണവുമാണ് ദീനബന്ധു രാമൻ എന്ന പേരിന്റെ കാതൽ. രാമൻ എല്ലായിടത്തും എല്ലാവരിലുമുണ്ട്. രാമദേവന്റെയും സീതാദേവിയുടെയും സന്ദേശവും അനുഗ്രഹവും കൊണ്ട് ഭൂമി പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരിക കൂട്ടായ്മയ്ക്കുമുള്ള അവസരമാണ് എന്നും പ്രിയങ്ക ഗാന്ധി കുറിച്ചു. നാളെയാണ് രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ. ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്യും. ക്ഷേത്ര നിർമ്മാണ ആരംഭ ചടങ്ങുകൾ അന്തർദേശീയ തലത്തിൽ തന്നെ വൻ ആഘോഷമാക്കുവാനുള്ള തീരുമാനത്തിലാണ് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റും വിവിധ ഹൈന്ദവ സംഘടനകളും. സുരക്ഷാ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലും കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിലും കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് ചടങ്ങുകൾ നടക്കുക. എന്നാൽ അതേസമയം രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ഭൂമി പൂജയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ കോൺഗ്രസിൽ വിവാദവും കത്തിപ്പടരുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഭൂമി പൂജയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നത് UDF സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്.